ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൾച്ചർ കഫേയുടെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഷോർട്ട് ഹെയറിൻ്റെ ഒരു പുതിയ സ്റ്റൈൽ. എന്താണ് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഒരു റെട്രോ ലുക്കൊക്കെ കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം എത്രത്തോളം അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന്. സോ ബേസിക്കലി ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ഹെയർ സ്റ്റൈലിങ് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ ഹെയർ വന്നിട്ട് ഷോർട്ടായതുകൊണ്ടും പിന്നെ എൻ്റെ അത് വേവി ടെക്സ്ചർ ആണെങ്കിൽ പോലും, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഹെയർ വന്നിട്ട് കുറച്ച് റഫാണിപ്പോൾ, അതുകൊണ്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്തത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് എൻ്റെ മുടി ഒന്ന് ആ ഒരു എന്താ പറയുക നമ്മുടെ കേൾസൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് ഞാനൊരു ഹെയർ ക്രീം യൂസ് ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്തിട്ടാണ് പതിയെ നമ്മുടെ മുടിയിൽ ഓരോ സ്ട്രാൻസായിട്ട് എടുത്ത്, ഒരു ബഞ്ച് ഓഫ് സ്ട്രാൻസായിട്ട് എടുത്തിട്ട്, അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട്, കുറച്ച് ടൈം ടേക്കിംഗ് ആണ് കേട്ടോ. കുറച്ച് മുടി, ഐ മീൻ ഷോർട്ട് ഹെയർ ആണെങ്കിൽ പോലും നമുക്ക് തിക്നെസ് കുറച്ചുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഫ്രണ്ടിൽ വരുന്ന ഹെയർ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ പതിയെ വരലുകൊണ്ട് ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ പതിയെ പതിയെ കേൾസ് എല്ലാം ഒന്ന് നന്നായിട്ട് ഡിഫൈൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്ക് സൈഡും ഓപ്പോസിറ്റ് സൈഡും വന്നിട്ട് നമുക്ക് ആ അതേ സെയിം ക്രീം തന്നെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ എൻ്റെ മുടി ഇങ്ങനെ എണീറ്റ് നിൽക്കും, അതാണ് അവസ്ഥ. ഒരു കുമ്പിടി സ്റ്റൈലായി പോവും. സോ അതുകൊണ്ട് ദേ ഇവിടെ ഞാൻ ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട്. ഇപ്പോൾ നല്ല ആ ഒരു കേൾസ് എല്ലാം ഒരുവിധം ഡിഫൈൻ ചെയ്ത് കറക്റ്റായിട്ട് ഞാൻ വിചാരിച്ച രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. സോ ഹെയറിൻ്റെ കാര്യം ഒരുവിധം സെറ്റായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് മേക്കപ്പിലേക്ക് കടന്നു. ഫസ്റ്റ് തന്നെ ഞാനൊരു ബേബി മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തത്, കാരണം മുഖത്ത് കുറച്ച് അധികം ഡ്രൈനെസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും യൂസ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത് ബേബീസിൻ്റെ മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെയാണ്. സോ അത് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ ഫേവറേറ്റ് കൺസീലർ ഫൗണ്ടേഷൻ പാലറ്റായിട്ടുള്ള ക്രയോളിൻ യൂസ് ചെയ്തു. ചെറിയ ചെറിയ പാടും കാര്യങ്ങളൊക്കെ ഒന്ന് കൺസീൽ ചെയ്തു, ഒന്ന് ഒരു ബേസ് ഒന്ന് കോട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ലാക്മേയുടെ എന്താ പറയുക കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്ത് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ദേ ഞാനിവിടെ മേബലിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, ഐ ഷാഡോ ആയിട്ട്. അത് ഭയങ്കരമായിട്ട് വർക്കാവുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ നമ്മുടെ ഐ ഷാഡോസ് യൂസ് ചെയ്യുന്നതും കാട്ടി കുറച്ചുകൂടെ നല്ലൊരു എഫക്റ്റായിട്ട് എനിക്ക് തോന്നി, നല്ല റിസൾട്ടാണ് ആക്ച്വലി. അപ്പോൾ ദേ ഇതിനൊരു കംപ്ലീറ്റ് ലുക്ക് വരുത്താനായിട്ട് ഞാൻ ആ ഐ ഷാഡോ കൊടുത്തതിന് ശേഷം ഹൈലൈറ്റർ പാലറ്റ് എടുത്തിട്ട് അതിനകത്തുനിന്നൊരു എനിക്ക് തോന്നുന്നു ഞാൻ എടുത്തതൊരു ഗോൾഡൻ ടിൻ്റ് ഉള്ളൊരു കളറാണ്. സോ അത് വെച്ചിട്ട് ഹൈലൈറ്റർ ഒന്ന് ചെറുതായിട്ട് കണ്ണിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് അത്യാവശ്യം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എല്ലാ ഐ ഷാഡോ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും, ഒരു വ്യത്യാസമായിട്ടൊന്നും തോന്നില്ല. നന്നായിട്ട് നമ്മുടെ കണ്ണ് നല്ല എടുത്ത് നിൽക്കാനായിട്ട് നന്നായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ദേ നമ്മൾ കണ്ണ് എഴുതി, അതിനായിട്ട് വേറൊന്നുമല്ല മെയിൻ എന്താ യൂസ് ചെയ്ത് ഐടെക്സിൻ്റെ സാധാരണ ഐലൈനർ തന്നെ യൂസ് ചെയ്ത്. സോ അത് വെച്ചിട്ട് നല്ല വാലിട്ട് കണ്ണെഴുതി. പണ്ടത്തെ ആ ഒരു റെട്രോ ലുക്കിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് കണ്ണൊക്കെ നല്ല വലുതായിട്ട് അവർ എഴുതും. സോ അത് മനസ്സിൽ വെച്ച് തന്നെ ഞാൻ ഈ ഒരു രീതിയിൽ ഐലൈനർ എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് ഓൾറെഡി ഒരുവിധം സെറ്റായിട്ടുണ്ട്. അടുത്തത് വന്നിട്ട് ലിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ലിപ്പ് ലൈനർ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് നമ്മുടെ ലൈൻസ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ വിചാരിച്ചു റെട്രോ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റെഡ് കളർ ലിപ്സ്റ്റിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നമ്മുടെ മാക്കിൻ്റെ റൂബി വൂ ലിപ്സ്റ്റിക്കാണ് ഫസ്റ്റ് എടുത്തത്. പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ എൻ്റെ കളർ വന്നിട്ട് ഒരു ഡാർക്ക് ഒരു സ്കിൻ ടോണാണ്, അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ചേരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, മേബലിൻ്റെ ഒരു ഡാർക്ക് ബ്രൗൺ കളർ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ പുതുതായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് വെച്ചിട്ട് ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുത്തു. അപ്പം നമ്മുടെ എൻ്റെ നോർമൽ ലിപ്പ് വന്നിട്ട് കുറച്ച് ഡാർക്കാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോഴാണെങ്കിലും എനിക്ക് ന്യൂഡ് ഷെയ്ഡ്സ് എടുക്കുകയാണെങ്കിലും കുറച്ച് ഡാർക്ക് ടോണിലേക്ക് പോയാലാണ് നല്ല ഭംഗിയാവുന്നത്. സോ ഇതേ കണ്ടേ നന്നായിട്ടൊരു ഡാർക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. അതിനുശേഷം അകത്ത് പാത്രമായിട്ട് ഞാനൊരു ലൈറ്റ് ഷെയ്ഡ്, അതും മേബിളിൻ്റെ തന്നെയാണ്, അത് വെച്ചിട്ടൊന്നു ലൈറ്റ് ഷെയ്ഡ് കൊടുത്തു. ഇതിനു ശേഷമാണ് നമുക്കിപ്പോൾ ഒരു കുറച്ച് എന്താ പറയുക നല്ല ഒരു ബോൾഡ് ലുക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ട്രൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന കാജലില്ലേ, കാജല് വെച്ചിട്ട് നമ്മുടെ ലിപ്പിൽ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ നമ്മുടെ ലിപ്പിങ്ങനെ എടുത്ത് നിൽക്കും. നല്ലൊരു ഐഡിയ കേട്ടോ, ഞാനിതൊരു ഏതോ ഒരു വീഡിയോയിൽ ഷോർട്സിൽ എന്തോ കണ്ടതാണ് ഈ ഒരു ഐഡിയ. സോ അത് ഞാൻ ട്രൈ ചെയ്തു, ആൻഡ് ഇറ്റ് കെയിം ഔട്ട് നൈസ്ലി. പിന്നെ അടുത്തത് വന്നിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഒരുപാടൊന്നും ചെയ്തില്ല, എന്നാലും നമ്മുടെ ചീക്സും ചിന്നും പിന്നെ നോസ്, ദെൻ ദേ നമ്മുടെ ഐബ്രോയുടെ താഴെയായിട്ട് രണ്ട് സൈഡ്സും ചെയ്തു കൊടുത്തു. അപ്പോൾ ദേ അത്രയൊക്കെയാണ് നമ്മുടെ മേക്കപ്പ്. നമ്മളെപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും
എന്താ പറയുക, എല്ലാം ഒന്ന് എന്താ ബാലൻസ്ഡ് ആണോ എന്ന് നോക്കണം. അതിൽ മെയിനായിട്ട് ഞാൻ നോക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ലിപ്പിൽ വന്നിട്ട് ഒരു ഡാർക്ക് എന്തെങ്കിലും ഒരു കളറാണ് കൊടുത്തതെങ്കിൽ മേക്ക് ഷുവർ നിങ്ങളുടെ ഐഷാഡോ വന്നിട്ട് കുറച്ച് കുറവായിരിക്കണം. ഇപ്പോൾ ഐഷാഡോ വന്നിട്ട് നമ്മൾ ഒരു ബ്ലാക്ക് കൊടുത്ത് ഫുൾ സ്മഡ്ജ് ചെയ്ത് അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ലിപ്പ് വന്നിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക് പോകുന്നതായിരിക്കും. എപ്പോഴും എപ്പോഴും അത് രണ്ടും വന്നിട്ട് കോൺട്രാസ്റ്റ് ആയിരിക്കണം. സോ അതെല്ലാം നോക്കി ഇത് ചെയ്യതിന് ശേഷം നമ്മുടെ ലാഷസൊക്കെ ഒന്ന് എണീറ്റ് നിർത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മസ്കാര യൂസ് ചെയ്തു. പിന്നെ ഷോർട്ട് ഹെയറിന് എപ്പോഴും നമുക്ക് എന്താ പറയുക, ഇതുപോലുള്ള ചോക്കേഴ്സ് നന്നായിട്ട് ചേരും കേട്ടോ. ഗോൾഡായിട്ടുള്ള ഓർണമെൻറ്റ്സ് നന്നായിട്ട് ചേരും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരുന്നതിൽ ഏറ്റവും വണ്ണം കൂടിയ ഒരു ചോക്കറ് തന്നെ യൂസ് ചെയ്തു. അതിനുശേഷം ദിസ് ഈസ് മൈ ഫേവറേറ്റ് ഐറ്റം. ഈ ഒരു സ്പെക്സ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു ലുക്കും കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. സോ കണ്ടോ, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. സോ ഈ ഒരു റെട്രോ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു പോൾക്കാ ഡോട്ടിൻ്റെ ഒരു ടോപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതാണ് യൂസ് ചെയ്തത്. അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ഒരു നോർമൽ പാൻസ് ആണ്, ഒരു എന്താ പറയുക, ഒരു ബ്ലാക്ക് കളർ പാൻറ് പെയർ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കിഷ്ടമായി കേട്ടോ ഈ ഒരു ലുക്ക്. നമുക്ക് പുതുതായിട്ടാണ്, ഇപ്പോൾ ഇത്രയും ഏജിന് ശേഷം ഞാൻ വീണ്ടും ആ ഒരു ഷോർട്ട് ഹെയറിലേക്ക് പോകുമ്പോഴത്തേക്കും അതിൽ പുതിയ പുതിയ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ലുക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ. സോ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മൾ നന്നായിട്ട് സെറ്റാവും കേട്ടോ ഈ ഒരു ലുക്ക്. കാരണം നമ്മുടെ കണ്ണിലെ ആ ഒരു ഐലൈനറും പിന്നെ നമ്മുടെ ചോക്കർ, നമ്മുടെ ഹെയറിൻ്റെ ആ ഒരു ബ്ലാക്ക് കളർ എല്ലാം ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇങ്ങനെ എറിച്ച് നിൽക്കും. സോ ഇതിനിതേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സായി പാപ്പു ആൻഡ് എല്ലാ സപ്പോർട്ടുമായിട്ട് എൻ്റെ കൂടെ ഹരി ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടല്ലേ ആദ്യം തൊട്ട് തന്നെ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് കൾച്ചർ കഫേ സ്റ്റുഡിയോയിൽ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ടു കൾച്ചർ കഫേ ഫോർ മോർ സച്ച് വീഡിയോസ്. താങ്ക് യു.